നിയമസഭ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ജാർഖണ്ഡിൽ ഇരു സഖ്യങ്ങളും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി. മഹാരാഷ്ട്രയിൽ ചർച്ചകൾ ഇന്ന് പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. അതേസമയം ജാർഖണ്ഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് ഉടൻ തന്നെ ചേരും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിലാണ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലായി നിൽക്കുന്നത് എന്ന വിഷയമുണ്ട്. മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടികൾ തമ്മിലുള്ള പോരുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, സ്ഥാനാർത്ഥി ആരാകും എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒക്കെയും ഇനി വരേണ്ടതുണ്ട്. എന്തായാലും അബ്ദുൾ റഷീദിലേക്ക് പോവുകയാണ്. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് നിൽക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണ നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് വിവരങ്ങൾ പുറത്തു വരുന്നത്? പ്രിയ, സൂചിപ്പിച്ചതുപോലെ തന്നെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തത വരും. എന്തായാലും ജാർഖണ്ഡിൽ NDA സഖ്യവും ഇന്ത്യ സഖ്യവും സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇന്ത്യ സഖ്യം JMM എന്നീ 43 സീറ്റ് നൽകിയിട്ടുണ്ട് ജാർഖണ്ഡിലൊപ്പം. കോൺഗ്രസ് 29 സീറ്റിൽ മത്സരിക്കും. RJD 5 സീറ്റിലായിരിക്കും മത്സരിക്കുക. ഒപ്പം CPIM 4 സീറ്റിൽ മത്സരിക്കും. എന്നിങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനത്തിൽ ധാരണയായിരിക്കുന്നത്. ഒപ്പം NDAയിലാണെങ്കിൽ BJP 68 സീറ്റിൽ മത്സരിക്കും. AJSU 10 സീറ്റ് നൽകും. ഒപ്പം JDUവിന് 2 സീറ്റും LJPക്ക് 1 സീറ്റുമായിരിക്കും നൽകുക എന്ന രീതിയിലുള്ള ഒരു ധാരണയിൽ സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. എന്തായാലും ജാർഖണ്ഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. ഇതിനോടകം തന്നെ പെരുമാറ്റച്ചട്ടം അടക്കം ജാർഖണ്ഡിൽ നിലവിൽ വന്നിട്ടുണ്ട്. എന്തായാലും 25 തീയതി വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുണ്ട്. എന്നാലും വരും മണിക്കൂറുകളൊക്കെ തന്നെ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നതായിരിക്കും. പ്രിയ,